ഞാൻ ഡോക്ടർ നൈസി. ദാന്ന് പറഞ്ഞപ്പോഴേക്കും കർക്കിടക മാസം ഇങ്ങനെ എത്തിയല്ലേ. ജൂലൈ 16 മുതൽ കർക്കിടക മാസം ആരംഭിക്കുകയാണ്. കർക്കിടക മാസത്തെ നമ്മുടെ പണ്ടത്തെ കാർണവന്മാരൊക്കെ പഞ്ഞമാസകാലം എന്നാണ് പറയാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളും കൂടെ കണക്കെടുക്കുമ്പോൾ ശരിക്കും നമുക്കൊരു പഞ്ഞമാസക്കാലം തന്നെയാണ് അല്ലെ. കർക്കിടക മാസത്തിലെ ശക്തമായ കാലാവസ്ഥ വ്യതിയാനം മൂലം നമ്മുടെ ശരീരബലവും അഗ്നിബലവും ഒക്കെ കുറഞ്ഞു വരും. അതുവഴി നമ്മുടെ പ്രതിരോധശേഷിയും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുന്നു. ജലവും വായുവെല്ലാം മലിനമാകുന്ന വഴി പകർച്ചവ്യാധികളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മഴക്കാല രോഗങ്ങളെ തടയുവാനും അതിനെ പ്രതിരോധിക്കുവാനും വന്ന രോഗങ്ങളെ ചികിത്സിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരബലത്തിനും വിഷാംശത്തെ ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളുവാനൊക്കെ കർക്കിടക ചികിത്സ വളരെ ഉത്തമമാണ്. ഈ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന കർക്കിടക ചികിത്സയുടെയൊക്കെ ബലങ്ങളാണ് നമ്മുടെ മുത്തശ്ശിമാർക്കൊക്കെ ഇപ്പോഴും ഉള്ളത്. അതുപോലെയുള്ള കർക്കിടക ചികിത്സയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഔഷധകഞ്ഞി, അല്ലെങ്കിൽ നമ്മൾ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. ശരീരബലത്തെ കൂട്ടുവാനും പ്രതിരോധ ശേഷിക്കുമൊക്കെ ഉത്തമമായ മാർഗമാണ് ഔഷധകഞ്ഞി. ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ടും ഉദരസംബന്ധമായ അസുഖങ്ങൾ, മഴക്കാല രോഗങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ സമയത്താണ് വാതരോഗങ്ങളൊക്കെ കൂടുന്നത്. അപ്പൊ അതിന് പ്രമേഹം, ഇങ്ങനെ ഒട്ടനവധി അസുഖങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗം തന്നെയാണ് ഔഷധകഞ്ഞി. ഈ ഔഷധകഞ്ഞി സേവിക്കുന്നതിന് ചില ചിട്ടകളൊക്കെ ഉണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചിലർ വളരെ ആവേശത്തോടെ ഔഷധകഞ്ഞിയുടെ പാക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ദിവസം കഴിക്കും, പിന്നെ അതോടെ വെച്ച് പിന്നീടൊരു അങ്ങനെയല്ല ഔഷധകഞ്ഞി കഴിക്കേണ്ടത്. മിനിമം ഒരു 7 ദിവസമെങ്കിലും ഔഷധകഞ്ഞി കഴിക്കണം. 7, 14, 21 ഈ രീതിയിലാണ് നമ്മൾ ഔഷധകഞ്ഞി കഴിക്കേണ്ടത്. ഈ കഞ്ഞി കുടിക്കുന്ന സമയത്ത് തന്നെ പഞ്ചകർമ്മ ചികിത്സകൾ കൂടി ചെയ്യുകയാണെങ്കിൽ ശരീരദോഷത്തെ അകറ്റി ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇനി പഞ്ചകർമ്മ ചികിത്സ നടത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എണ്ണ തേച്ചു കുളി ചെയ്യാം. ക്ഷീരബല തൈലം, ധന്വന്തര തൈലം എന്നിവയോഗിച്ച് എണ്ണ തേച്ചു കുളിയെങ്കിലും നിർബന്ധമാക്കുക. കഞ്ഞി കുടിക്കുന്ന 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം നമ്മൾ അധിക എരിവും പുളിയും ഉള്ള ആഹാരങ്ങൾ, മത്സ്യമാംസങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, മദ്യപാനം, ഉറക്കമൊഴിക്കൽ, അതികഠിനമായ ജോലികൾ ഇവയൊക്കെ ഒഴിവാക്കണം. ഇന്ന് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔഷധകഞ്ഞി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ഔഷധകഞ്ഞിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ ഞവരയരിയാണ്. ഇതാണ് ഞവരയരി. നമുക്ക് അങ്ങാടി മരുന്നടയിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പം ഞവരയരി കിട്ടാനുണ്ട്. ചിലരൊക്കെ ഉണക്കലരിയും പച്ചരിയൊക്കെ വെച്ച് ഔഷധകഞ്ഞി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പരമ്പരാഗതമായ രീതിയിൽ കർക്കിടകക്കഞ്ഞിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഞവരയരി തന്നെയാണ്. ഇനി കഞ്ഞിയിലേക്ക് ആവശ്യമായ ഔഷധക്കൂട്ടിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, മഞ്ഞൾ, മല്ലി, ചുക്ക്, കുരുമുളക്, തിപ്പലി, ഏലക്ക, നറുനീണ്ടി, കടുക്, ഉലുവ, ജീരകം, ശതകുപ്പ, പെരുംജീരകം, അയമോദകം ഇവയൊക്കെയാണ്. ഈ ചേരുവയിൽ കൂടുതൽ സാധനങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്നതാണ് അല്ലെ. കടുക്, ഉലുവ, ജീരകം, പെരുംജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ, മല്ലി, ചുക്ക്, കുരുമുളക്, ഏലക്ക ഇവയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ കാണും. ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങാടി മരുന്നിടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ചേരുവകളെല്ലാം തന്നെ തുല്യ അളവിലെടുത്ത് കഴുകി ഉണക്കി നമുക്ക് പൊടിച്ചു വെക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഈ പൊടി ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം ഞവരയരിയാണ്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഞാനത് കുതിരാനിട്ടിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണം. കണ്ടോ, ഇപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. നല്ല വേവ് ഉണ്ട് കേട്ടോ ഞവരയരിക്ക്. അതുപോലെ തന്നെ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഞവരയരി. ധാതു പുഷ്ടിക്കും ബലവർദ്ധനത്തിനൊക്കെ ഒരുപാട് സഹായം ചെയ്യും. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ കുക്കർ യൂസ് ചെയ്തിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ട് വേവിക്കുന്നത്. നിങ്ങൾക്ക് മൺകലത്തിലൊക്കെ വേവിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ആ അരി വെള്ളത്തോടു കൂടി തന്നെ ഇടുകയാണ്. നമ്മൾ നല്ല കഴുകി വെച്ച അരി ആയതുകൊണ്ട് കുഴപ്പമില്ല. 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ വേവാൻ ആവശ്യമായിട്ട് ചേർത്തു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഔഷധക്കൂട്ടിൻ്റെ പൊടി 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി കുക്കറടിച്ച് നമുക്കിത് വേവിക്കാം. ഒരു 4-5 വിസിൽ ഇത് വേവാൻ ആവശ്യം വേണ്ടി വരും. നമുക്ക് 1 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. അതിനുശേഷം തീ കുറച്ചിട്ടതിന് ശേഷം ഒരു 3 വിസിലും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പിക്കാം.
എയർ പോയതിനു ശേഷം നമുക്കിത് പതുക്കെ തുറന്ന് നോക്കാം. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും വേവണം എന്ന് തോന്നുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അരി വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുക്കർ അടച്ചു വെച്ച് ഒരു പ്രാവശ്യവും രണ്ടു പ്രാവശ്യവും കൂടെ വിസിലടിപ്പിക്കുക. അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടും. ഞാനിനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് നാളികേരപ്പാലും കൂടെ ചേർക്കുകയാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലതുപോലെ ഇളക്കുക, എന്നിട്ട് നാളികേരപ്പാൽ ചേർത്ത് ഒരു തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഓഫാക്കുക. സാധാരണഗതിയിൽ ഔഷധക്കഞ്ഞിയിൽ ഉപ്പ് ചേർക്കാറില്ല, ഉപ്പ് ചേർത്ത ഗുണം പോകുന്നതാണ് പറയുക. ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇന്തുപ്പ് ചേർക്കുന്നുണ്ട്. ഔഷധഗുണമുള്ള ഉപ്പാണ് ഇന്തുപ്പ്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പിടി ആശാളി എന്ന് പറയും, അങ്ങാടി മരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആശാളി ഇതിൻ്റെ കൂടെ ഞാൻ പൊടിക്കാൻ എടുത്തിട്ടില്ല, ലാസ്റ്റ് കഞ്ഞിയുടെ കൂടെ ഇതുപോലെ ചേർക്കുകയാണ്. ഈ ചൂട് കഞ്ഞിയിൽ ആശാളി ഇടുമ്പോൾ ഒരു പ്രത്യേക വാസനയാണ്, നല്ല മണം വരും. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യിൽ മൂപ്പിച്ച ചുവന്നുള്ളിയും കൂടി ഇടുകയാണ്. അതും ഓപ്ഷണലാണ്, കഞ്ഞിയുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത് കേട്ടോ. നറുനെയ്യിൽ മൂപ്പിച്ച ചുവന്നുള്ളിയും കൂടി ഞാൻ ഈ ഔഷധക്കഞ്ഞിയിൽ ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഔഷധക്കഞ്ഞി റെഡിയായി. നല്ലൊരു മരുന്ന് കഞ്ഞിയുടെ മണമാണ് ഈ മുറി ആകെ. ചെറിയ ചൂടോടുകൂടി തന്നെ ഔഷധക്കഞ്ഞി കഴിക്കുക. രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് കഴിക്കാം, നിങ്ങളുടെ സൗകര്യം പോലെ. രാത്രി ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഔഷധക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് സമയത്ത് ഔഷധക്കഞ്ഞി സേവിക്കാവുന്നതാണ്. ഈ പ്രസവിച്ചൊക്കെ കിടക്കുന്ന സമയത്ത് ഞവര അരി കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ മുലപ്പാൽ വർദ്ധനയ്ക്കൊക്കെ വളരെ സഹായകമാണ്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മരുന്ന് ആയുർവേദ മരുന്ന് കടയിലൊക്കെ ഇതുപോലത്തെ ഔഷധക്കഞ്ഞി കിറ്റുകൾ കിട്ടും. ഈ കിറ്റിനകത്ത് തന്നെ ഔഷധക്കഞ്ഞിയുടെ കൂട്ടുണ്ട്, ഇന്തുപ്പുണ്ട്, ഞവരയരിയുണ്ട്. ഇതൊരാൾക്ക് 7 ദിവസം കഴിക്കാൻ പാകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കിറ്റ് വാങ്ങി നിങ്ങൾക്ക് ഔഷധക്കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ മലയാളികൾക്കും ആരോഗ്യപൂർണമായ ഒരു കർക്കിടക മാസം ഞാൻ നേരുന്നു. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.